തൃശൂർ വേലൂരിലെ കുറുമാൽകുന്നിലാണ് വിശാലമായ ഈ ആയുർജാക്ക് തോട്ടം. റബ്ബറിന് വിലയിടിഞ്ഞപ്പോൾ 5 ഏക്കർ ഭൂമിയിൽ റബ്ബർ മരങ്ങൾ മുഴുവൻ വെട്ടിക്കളഞ്ഞ് പകരം ആയുർജാക്ക് ചക്ക കൃഷി തുടങ്ങിയ കർഷകനാണ് വർഗീസ് തരകൻ. 4 മാസം കൊണ്ട് വളർച്ചയെത്തുന്ന പ്ലാവുകൾ വികസിപ്പിച്ചെടുത്തു. നല്ല മധുരമുള്ള ആയുർജാക്ക് ചക്കയ്ക്ക് നല്ല ഡിമാൻഡാണ്. ലോകകപ്പ് ഫുട്ബോളിന്റെ സമയത്ത് ഓരോ ടീമുകളുടെ പേരിലും പ്ലാവ് നട്ട കർഷകൻ. പ്രളയത്തിൽ കൃഷിമേഖലയിൽ വെള്ളം ഇരച്ചെത്തിയപ്പോൾ വർഗീസ് തരകന്റെ ചക്കത്തോട്ടം അതിനെ അതിജീവിച്ചു. ജലക്ഷാമം നേരിട്ടിരുന്ന പ്രദേശത്ത് ചക്കത്തോട്ടം തുടങ്ങിയതോടെ വെള്ളക്ഷാമത്തിനും ആശ്വാസമായി. പ്ലാവ് നനയ്ക്കാൻ നിരന്തരം വെള്ളം വേണം. അതിനുവേണ്ട ജലസ്രോതസ് കണ്ടെത്തിയതോടെ കുന്നിലാകെ വെള്ളമായി. ഈ ജലസമൃദ്ധി സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്കും ഗുണകരമായിരുന്നു. നവമാധ്യമങ്ങളിൽ ചക്കത്തോട്ടത്തിന്റെ പെരുമയറിഞ്ഞ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കാണാൻ വരുന്നുണ്ട്. വിദേശ സർവകലാശാലകളിൽ നിന്നുപോലും ഗവേഷകർ ആയുർജാക്കിനെ കുറിച്ച് പഠിക്കാനെത്തി. ഇന്ന് കേരളത്തിലെ ആദ്യമായിട്ട് 5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത 360 ദിവസം ചക്ക ഉൽപ്പന്നമായിട്ട് ഭക്ഷ്യ ഉൽപ്പന്നമായി കിട്ടാവുന്ന ഒരേ ഒരു തോട്ടം ഇതാണ്. വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ചക്കകൾ വിൽക്കാൻ പ്രത്യേക കൗണ്ടറും തുടങ്ങി. മറ്റു പ്ലാവുകളിൽ നിന്ന് വ്യത്യസ്തമായി വേരുകൾ പടരാതെ നോക്കാൻ കഴിയും. ചുരുങ്ങിയ സ്ഥലമുള്ളവർക്കും ആയുർജാക്കിന്റെ തൈ നടാൻ സൗകര്യമുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ആയുർജാക്ക് ചക്കയുടെ രുചി ലോകമെങ്ങും പരക്കുകയാണ്. മനോരമ ന്യൂസ്, തൃശൂർ.